ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാലിഗ്രാഫിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. കാലിഗ്രാഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കാലിഗ്രാഫിയെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കാലിഗ്രാഫി പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലാണ്. ഒന്ന് വെസ്റ്റേൺ കാലിഗ്രാഫി, അതുപോലെ തന്നെ ഈസ്റ്റേൺ കാലിഗ്രാഫി, പിന്നെ അറബിക് കാലിഗ്രാഫി. പിന്നെ ഇതിൽ തന്നെ പല ഉപ കാലിഗ്രാഫികൾ വേറെയും ഉണ്ട്. പക്ഷേ ഓരോ കാലിഗ്രാഫിൻ്റെ ഉള്ളിലും ഓരോ ഉപജാതികളായിട്ട് വേറെയും ഒരുപാട് കാലിഗ്രാഫികൾ, പല വ്യത്യസ്ത സ്റ്റൈലുകളുണ്ട്. കാലിഗ്രാഫിയെ കുറിച്ച് ഒരു ചുരുക്കി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, അതാണ് കാലിഗ്രാഫിയെ കുറിച്ച് ഞാൻ അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാഷാ എന്നുള്ള ഒരു അറബിക് ഫോണ്ടാണ്. ഒരു ജസ്റ്റ് ഒരു ഫ്രീ സ്റ്റൈലായിട്ടുള്ള ഒരു ലെറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് തന്നെ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് സ്റ്റൈലിൽ നമുക്ക് മാഷാ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ ലൈൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഔട്ട് ലൈൻ മാത്രം വരയ്ക്കുക. പിന്നെ അതിന് ശേഷം മാത്രമേ ഡബിൾ ലൈൻ അതിൻ്റെ ഏത് ഭാഗത്താണ് വീതി കൂടിയത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നീട് ചെയ്യാം. രണ്ട് രീതിയിലുള്ള മാഷാ നേടാൻ പോകുന്നത്, ഇത് നമ്മൾ വീടിൻ്റെ ഏറ്റവും മുകളിൽ ഫ്രണ്ടിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് ഡിസൈനിങ് ആണ്. അപ്പോൾ ഇത് ഞാൻ നോർമലായിട്ട് കുറച്ച് തിന്നായിട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ വാൾ പാനലൊക്കെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വീടിൻ്റെ അകത്ത് വെക്കുന്ന, നമുക്ക് ഷോർട്ട് സൈക്കിളാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വണ്ണം കുറച്ചൊക്കെ ലെറ്റർ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് മുകളിലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബോൾഡായിട്ടാണ് ഞാൻ ലെറ്ററുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ ലോങ് സൈറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബോൾഡായിട്ട് ചെയ്യും. പിന്നെ ഞാനിത് ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കിത് പേപ്പറിൽ ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ഷീറ്റ് പേപ്പറിൽ നമുക്ക് ചെയ്തിട്ട് ഞാൻ അതിൽ വൈറ്റ് കളറിങ്ങിൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗോൾഡ് കളർ അല്ലെങ്കിൽ സിൽവർ ഒക്കെ നല്ല മാച്ചായിരിക്കും.